ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ അപ്ഡേറ്റർ എൻ്റെ റിവ്യൂ പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരും കാത്തു നിന്ന് പറയുന്ന ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് എന്ന മൂവിയുടെ എന്നാണ് ഡിസ്നി പ്ലസിൽ വരുന്നത് എന്നുള്ള ഡേറ്റ് ഇപ്പോൾ ഇതാ കൺഫേം ആയിരിക്കാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ വെള്ളി കിടക്കുന്നതിന് മുമ്പ് അയ്യോ ഇപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ വീഡിയോസ് ആണോ എന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞു. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്യാൻ സമയം കിട്ടില്ല. നമ്മുടെ അത്ര വലിയ സ്റ്റുഡിയോ സെറ്റപ്പൊന്നും അല്ലടേ, ചെറിയ കുറച്ച് കുഞ്ഞ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പൊന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ എന്താ മൾട്ടി മീഡിയ ഒന്നുമില്ല. അല്ല കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ചുട്ടി ചുട്ടി ചെറിയ തരത്തിലുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക്. അല്ലാതെ വലിയ തരത്തിലുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് അല്ലാതെ ഡബിങ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയുള്ള വലിയ സ്റ്റുഡിയോ ഒന്നുമില്ല. അതായത് വലിയ മൈക്കോ ഒന്നുമില്ല. നമ്മൾ നോർമൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ ചെയ്താലിരിക്കും ഒരു യൂട്യൂബ് ചാനൽ, യാത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. സോ യാ, അപ്പം പിന്നെ വേറൊരു കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ട്രൈപോഡ് വാങ്ങിച്ചിരുന്നു. സോ ആ ട്രൈപോഡ് വാങ്ങിച്ച് ഇങ്ങോട്ട് വന്ന് നൂത്തപ്പോഴത്തേക്കിന് എൻ്റെ കാലൊടിഞ്ഞു പോയി. ഞാൻ റിട്ടേൺ അയച്ചു. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് ഇരിക്കുക ഇവിടെ. സോ അപ്പം ഷാങ്ചിയുടെ കാര്യം പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോയിലെടുത്തത്. സോ മൈക്ക് കോളറിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കുക, ഏത് സമയത്താണെങ്കിലും ഊരി പോവാം. സോ അപ്പം ഷാങ്ചിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഷാങ്ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ യാ സെപ്റ്റംബർ 2 ഷാങ്ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് എന്ന് പറഞ്ഞ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തിയത്. സോ മാംഗ്ലൂർ തിയേറ്റേഴ്സിലെ മലയാളം ഡബ് ഓടുന്നുണ്ടെന്ന് കേട്ടിരുന്നു. പക്ഷേ സെൻസർ റിസൾട്ട് വരാതെ ഓടുക അസാധ്യമായതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് നാലാഴ്ച കഴിഞ്ഞതിന് ശേഷം ഷാങ്ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സിൻ്റെ ട്രെയിലറിൻ്റെ സെൻസർ വന്നു. അപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ട്രെയിലർ മാത്രമേ സെൻസർ ചെയ്തിട്ടുള്ളൂ, മറ്റേ ഹോം കമ്മിങ്ങിൻ്റെ കാര്യം പറഞ്ഞതിലോട്ട്. പക്ഷേ അങ്ങനല്ല, ഹോം കമ്മിങ്ങിൻ്റെ ഊട്ടല്ല, മൂവി ഫുൾ സെൻസർ ചെയ്ത വീഡിയോ ഐ ബട്ടണിൽ വന്ന് കാണും. സോ അതിൽ മൂവി ഫുൾ സെൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മലയാളം ഡബ്ബിംഗ് ലവേഴ്സിന് ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ്. അതായത് ഷാങ് ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് മലയാളത്തിലും വരാൻ പോവുകയാണ്. സോ തുടക്കത്തിൽ ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് മലയാളം ഇല്ല, കന്നഡ, അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, അപ്പം ഈ ഒരു ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് പതുക്കെ പതുക്കെ മലയാളത്തിൻ്റെ പവർ കാണിച്ചു വന്നത്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം ബ്ലാക്ക് വിഡോയ്ക്ക് എന്തുമാത്രം റീച്ചാണ് വന്നതെന്ന്. സോ ആ ഒരു റീച്ച് ഈ ഒരു ഷാങ്ചിയുടെ ട്രെയിലർ ഇറങ്ങി കഴിയുമ്പോൾ അതിനെ പൊട്ടിക്കുന്ന തരത്തിലായിരിക്കണം. എന്നുവെച്ചാൽ ബ്ലാക്ക് വിഡോ മോശം ഡബ്ബാണെന്നല്ല, ബ്ലാക്ക് വിഡോയെക്കാട്ടിലും മികച്ച ഡബ്ബായിരിക്കണം ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ്. ബ്ലാക്ക് വിഡോ കണ്ടില്ലേ, പോസ് ഇട്ടൊരു കളിയില്ല, ആ ഡയലോഗൊക്കെ എജ്ജാതിയായിരുന്നു, കാര്യം രോമാഞ്ചമായിരുന്നു, രോമാഞ്ചം. അതുപോലെ തന്നെ ഷാങ് ചിയിലും ചില കോമഡി സീൻസൊക്കെ ഉണ്ടെന്നാണ് കേട്ട് വരുന്നത്. സോ ഷാങ് ചിയുടെ മലയാളം ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒപ്പം ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് മലയാളം എന്നാണ്, അത് അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകൾ എന്നാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസാവുന്നത്. കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു ഒക്ടോബർ 18 അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഒക്ടോബർ 18 19 അത് 45 കഴിഞ്ഞിട്ടാണെന്നാണ് മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. ഇപ്പോൾ ഡിസ്നി പ്ലസ് തന്നെ ഒഫീഷ്യലായിട്ട് ഒരു കുറച്ചൊരു ഫോട്ടോയിലൂടെ തന്നെ അതൊരു ആ ഫോട്ടോ ഞാൻ എന്താണ് ഇവിടെ വിളിപ്പിക്കുന്നത്, ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോയിൽ ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർവൽ സ്റ്റുഡിയോ ഷാങ് ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് എൻ്റെ മേളിൽ കൊടുത്തിരുന്ന സ്ട്രീം എക്സ്ക്ലൂസീവ്ലി ഓൺ നവംബർ 12, അതായത് നവംബർ 12 അവരെ റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്നാണ്. സോ ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് എന്ന് പറഞ്ഞ മൂവി അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്നീസ് ദ ജംഗിൾ ക്രൂയിസ്, അതും മലയാളം ഉണ്ടോയെന്ന് അറിയില്ല. സോ അത് ആദ്യം നമ്മുടെ ഡിസ്നി കൺഫേം ചെയ്ത മലയാളം ഉണ്ടത്, പിന്നെ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത്. കന്നഡ ഉണ്ടോയെന്ന് അറിയില്ല, കന്നഡയും കാണാൻ ചാൻസ് ഇല്ല. മലയാളം പോയ സ്ഥിതിക്ക് എന്തായാലും കന്നഡയും കാണത്തില്ല. അതുപോലെ തന്നെ ഹോം സ്വീറ്റ് ഹോം, അല്ലോ അതിനകത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് ഷാങ് ചി മാത്രം നോക്കിയാൽ മതി. ഷാങ് ചി ഇപ്പം നമുക്ക് മനസ്സിലാക്കണം, നവംബർ 12, അതായത് നമ്മുടെ ഈ സെപ്റ്റംബറാണിപ്പോൾ, ഇനി ഏതാണ്ട് ഒരു മാസം കാലം കഴിഞ്ഞിട്ടാണ്, ഒരു മാസം കഴിഞ്ഞിട്ടൊരു അത്രയൊക്കെ മാസമുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് എന്ന് പറഞ്ഞ മൂവി മലയാളത്തിൽ വരുന്നതിന് വേണ്ടി നമുക്ക്
ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. സോ അതിൻ്റെ ഡബിങ് ഒക്കെ അതിൻ്റെ ട്രെയിലറിൽ നിന്ന് പുറത്തിറക്കിക്കൂടെ പ്ലീസ് മാർവൽ, പ്ലീസ് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് സോണി പിക്ചേഴ്സ്, സോണി പിക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ആ ചാനലിനെ ട്വീറ്റ് ചെയ്തു ലൈക്ക് നമ്മുടെ സോണി പിക്സിൽ മലയാളം കൂടിയും കൂടെ ആഡ് ചെയ്തോടെ. അപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഷകളിലേക്ക് ഞങ്ങളുടെ സിനിമകൾ എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് നോ വേ ഹോമിൻ്റെ മലയാളം ട്രെയിലർ ഇറക്കിയില്ല? ഡിസ്നി പ്ലസ്സിൽ ഇറക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറക്കാം സാൻസ് ഉണ്ട്. സോ നമുക്ക് പ്രാർത്ഥിക്കാം നോ വേ ഹോം എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ട പടം മലയാളത്തിൽ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സോ അവർ പറയുന്നത്, വി ആർ ഹോപ്പ്ലി ടു അനൗൺസ് യു ദാറ്റ് വി ആർ പ്ലാനിങ് അബൌട്ട് മൾട്ടി മീഡിയ ലാംഗ്വേജസ് ഫോർ ആഡിങ് അവർ മൂവി ഫിലിംസ് എന്ന് പറയും. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫോട്ടോ എനിക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ കഴിയില്ല, കാര്യം അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, സോറി. ഓക്കെ, അപ്പം അത് ഞാൻ കണ്ടു. അപ്പം അവർ ഇതൊരു ബോട്ടാണോ അല്ലെങ്കിൽ ഇത് റിയൽ ആയിട്ടുള്ള ഒരു ആൾ ടൈപ്പ് ചെയ്തിട്ടാണോന്നൊന്നും പറയാൻ പറ്റില്ല. സോ എങ്ങനെയാണെങ്കിലും സോണി പിക്സിലൊക്കെ മലയാളം ഡബിൽ കാണാമെന്നൊക്കെ പറ്റിയ നല്ല കാര്യമായിരിക്കും. യാ, ഇനി കളേഴ്സ്, പക്ഷേ നോ വേ ഹോം സൺ നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സൂര്യ ടി വിയിൽ മലയാളത്തിൽ കാണാം, അല്ലാതെ എന്താ പറയുന്നത് നമ്മുടെ കളേഴ്സ് ടി വി ഒക്കെ എടുക്കുന്നതെങ്കിൽ പെട്ടുപോകും. ഒരിക്കലും മലയാളം കാണില്ല. കളേഴ്സിൻ്റെ മലയാളം വന്നാൽ, കളേഴ്സ് മലയാളം ചാനൽ വന്നാൽ ഒരു പക്ഷേ മലയാളം കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കളേഴ്സ് മലയാളം വരണ്ടേ? എന്ന് വരും ഈ വേർ കളേഴ്സ് മലയാളത്തിനെ പറ്റി വരുന്ന 60% ഓഫ് അപ്ഡേറ്റുകൾ ഫേക്കാണ്. അത് കാര്യം, അത് വന്നു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, ഇഷ്ടംപോലെ ഹോളിവുഡ് പടങ്ങളൊക്കെ അവരിടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് മലയാളം എന്തുകൊണ്ട് വരാത്തേ? കന്നഡയുണ്ട്, തമിഴുണ്ട്, വേറെ ഏതൊക്കെ ഭാഷയുണ്ടെന്ന് എനിക്കറിയില്ല. സോ എന്താ, അവർക്കൊക്കെ നോക്കാൻ നല്ല ഭാഗ്യമാണ്. എന്താ ഹോം കമ്മിങ് ഇതൊക്കെ അവർക്ക് കിട്ടി. നമുക്ക് ഹോം കമ്മിങ് ഒഴിച്ച് വേറെ എല്ലാ സ്പൈഡർമാൻ മൂവീസ് മലയാളം ഉണ്ട്. സോ സ്പൈഡർമാൻ സീരീസിലെ ഹോം കമ്മിങ് ഒഴിച്ച് വേറെ എല്ലാം മലയാളത്തിൽ അവൈലബിൾ ആണ്. ഇനി നോ വേ ഹോമും കൂടെ മലയാളത്തിൽ കിട്ടിയായിരുന്നു കിടിക്കുകയാണ്. പക്ഷേ നോ വേ ഹോം മലയാളത്തിൽ ഉണ്ടാവും മോ എന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോണി പിക്ചേഴ്സ് ഇതുപോലൊരു റിപ്ലൈ തന്നതിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ അതായിരിക്കാം. ഇനി ഭാവിയിൽ വന്നേക്കാം, പറയാൻ പറ്റത്തില്ല. നമുക്ക് 2024-25 ഒക്കെ ആകുമ്പോഴത്തേക്കിനും സൺ നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരാം, അല്ലെങ്കിൽ പിന്നെ കളേഴ്സ് മലയാളം വരികയാണെങ്കിൽ അതിനകത്തും കാണാം. സോ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഹോപ്പുണ്ട്, ഇഫ് ദെർ ഇസ് എ ഹോപ്പ്. യാ, ഒരു പ്രതീക്ഷ, അത് കാണാം. പിന്നെ ഈ പോസ്റ്റർ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഉണ്ടാക്കിയ പോസ്റ്ററാണ്, അതുകൊണ്ടാണ് ഇത്ര വികൃതമായിട്ടിരിക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെൻറ്റിയ വീട്ടിൽ സോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു പോസ്റ്ററാണ്. നമ്മുടെ പിക്സാർട്ട് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ പോസ്റ്ററാണ്. വലിയ ഫോട്ടോഷോപ്പറൊന്നുമല്ല ഞാൻ, നോർമൽ ഒരു ഫോണിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണിത് നിങ്ങളിപ്പോൾ കാണുന്നത്. മേലിലെ ഇലക്ട്രോൺ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും, അത് നീല കളറിലെ ഇലക്ട്രോയായിരുന്നു, സാച്ചുറേഷൻ കൂട്ടിയതാണ് ഞാൻ മഞ്ഞയാക്കി. യാ, അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും. എന്തായാലും നോ വേ ഹോം മലയാളത്തിൽ ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം, കന്നഡയിലും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സോ രാപ്പാട ട്രെയിലർ ഒക്കെ ഇരിക്കുന്ന തമിഴത്തിലെങ്കിൽ ഹിന്ദിയിൽ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഫാർ ഫ്രം ഹോം വരെ വന്നില്ലേ. സൺ നെറ്റ്വർക്ക് ഇത് എടുക്കാൻ പ്ലാൻ ഇട്ടാൽ ഒരു പക്ഷേ കാണാം. 2019 വന്ന സിനിമ 2021 കാണാൻ പറ്റില്ലേ? യാ, സോ അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ശ്രദ്ധിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രത്തുള്ളൂ. ലൈക്ക് എനേബിൾ ചെയ്യുക, ഞാൻ അടുത്ത വീഡിയോസിലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഒരു വരണം. ബൈ ഫ്രോം മല്ലു അപ്ഡേറ്റർ ആൻഡ് റിവ്യൂ.